എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പല്ലുവേദന. പല്ലുവേദന നമുക്ക് മിക്കവാറും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. പലരും പറയാറുണ്ട് എന്തൊക്കെ വേദന സഹിച്ചാലും പല്ലുവേദന വന്നാൽ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഇതിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയമാണ്, നമുക്ക് പ്രത്യേകിച്ചും ഡോക്ടറുടെ അടുത്തൊക്കെ പോകാനായിട്ട് കുറച്ച് മടിയാണ് ഈ സമയത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഹോസ്പിറ്റലുകളിലും ഉള്ള വിസിറ്റ് ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഗവൺമെൻറ്റൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് പല്ലുവേദനയൊക്കെ വന്നാലോ, ഇപ്പോൾ ചെറിയ പല്ലുവേദനയാണെങ്കിലും വലിയ പല്ലുവേദനയാണെങ്കിലും പല്ലുവേദന വന്നാൽ നമുക്ക് മരുന്ന് കഴിച്ചേ പറ്റൂ. അപ്പോൾ മരുന്ന് ഇല്ലാതെ നമുക്ക് പല്ലുവേദന മാറ്റാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു മാർഗം കൂടിയാണ്. അപ്പം എൻ്റെ പല്ല് മൊത്തത്തിൽ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടറുടെ അടുത്ത് പോകാനുള്ള മടി കൊണ്ട് ഞാൻ പോയിട്ടില്ല. റൂട്ട് കനാല് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്ന പല്ലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു ടെക്നിക്കാണിത്. അങ്ങനെ ഞാൻ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് വളരെയധികം ഉപകാരപ്പെട്ടു. അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടത് ഞാൻ വേറൊരാളോട് പറയുകയാണെങ്കിൽ അവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെന്താണെന്ന് നോക്കാം. പല്ലുവേദന മാറാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു മരുന്ന് തയ്യാറാക്കി എടുക്കാൻ പോവാണ്. വലിയ മരുന്നൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമോ തണുപ്പിച്ച വെള്ളമോ ഒന്നുമല്ല, സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം. ഇനി നമുക്ക് വേണ്ടത് ആലമാണ്. ആലം നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, സ്പടികക്കാരം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇതിനെന്ന് എനിക്കറിയില്ല. ഞാൻ കടയിൽ ആലം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് എടുത്ത് തന്നു. ഇത് ശരിക്കും ബാർബർ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു അണുനാശിനി കൂടിയാണ് നമ്മുടെ ഈ ആലം. അപ്പം ഈ ആലം ഒരു ചെറിയ പീസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 15 മുതൽ 20 സെക്കൻഡ് വരെ ആ വെള്ളത്തിൽ ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ആലം ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് അലിഞ്ഞു ചേരും. ഒരുപാട് നേരമൊന്നും അതിലിട്ട് വെക്കേണ്ട കാര്യമില്ല. ഒരു 15 സെക്കൻഡ് മാക്സിമം മതി. 15 സെക്കൻഡ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആല അതിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ ഒരു ചെറിയൊരു കട്ടയായിട്ടാണ് നമുക്ക് ഈ ആലം വാങ്ങാനായിട്ട് കിട്ടുക. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടിച്ച് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ചെറിയ പീസ് കട്ട ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം ആലം പുറത്തേക്ക് എടുത്ത് മാറ്റുക. ആ ഒരു പീസ് തന്നെ നമുക്ക് ഒരുപാട് നാള് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ വായിൽ ജസ്റ്റ് ഒന്ന് കൊള്ളുക. വായിലിങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വായ കഴുകി തുപ്പി കളയിലേക്ക് ഉൾക്കുഴിയാന്നൊക്കെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് ഗാർഗിൾ ചെയ്തിട്ട് ഒന്ന് തുപ്പിക്കളയുക, 2 തവണ ചെയ്താൽ മതി. ഇത്രയും വെള്ളം കൊണ്ട് നമുക്ക് ഒരു 4-5 തവണ ചെയ്യാനുള്ളതുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ വേണ്ടി ഇത്രയധികം വെള്ളം എടുത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൽ ആലവിട്ട് ഒരു 15 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് ആലെടുത്ത് മാറ്റുക. എന്നിട്ട് വായിൽ ഒരു 2 തവണ നന്നായിട്ടൊന്ന് ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പല്ലുവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. 2-3 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. പിന്നെ ഒരുപാട് പല്ലുവേദനയുള്ള ആളുകളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം ചെയ്യുക, രാവിലെയും വൈകുന്നേരവും ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്, രാവിലെയും വൈകുന്നേരവും ചെയ്തിരുന്നു. ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അപ്പോഴേക്കും എൻ്റെ പല്ലുവേദന നന്നായിട്ട് മാറിക്കിട്ടി. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് എപ്പോഴും പല്ലുവേദന ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം ചെയ്യുക. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു 5 ദിവസം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പല്ലുവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. പ്രത്യേകിച്ച് റൂട്ട് കനാലൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുകയാണെങ്കിൽ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. റൂട്ട് കനാൽ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നമുക്ക് വേദന സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണ്. പെയിൻ കില്ലറൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ, പെയിൻ കില്ലർ കൊണ്ടേ വേദന മാറുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ആലത്തിന് അധികം വിലയൊന്നുമില്ല. ഒരു ചെറിയൊരു ബ്ലോക്കിന് 25 രൂപയാണ് ഞാൻ വാങ്ങിച്ച് പോയത്. ഈ എല്ലാ തരത്തിലുള്ള മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ, അങ്ങാടി മരുന്നുകളൊക്കെ കിട്ടുന്ന കടകളുണ്ടല്ലോ, അങ്ങനത്തെ കടകളിൽ മിക്കവാറും തന്നെ ആലം കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എന്ന് വെച്ചാൽ പല്ലുവേദന ഉള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് മരുന്നൊന്നും കഴിക്കാതെ തന്നെ പല്ലുവേദനയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പല്ല് എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ട് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് തൽക്കാലം ഒഴിവാക്കാൻ പറ്റുന്ന, ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പെയിൻ കില്ലറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പല്ലുവേദന മാറ്റാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.